നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത് ഐ എസിൻ്റെ ഒരു സൈറ്റിൽ നിന്നാണ് നോ യുവർ മർത്തിയാസ് എന്ന അവരുടെ പേജിൽ ഒരു മലയാളി എഞ്ചിനീയർ ലിബിയയിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് അവർ പറയുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് എന്താണ് യഥാർത്ഥ പേരെന്താണ് എന്നൊക്കെ അറിയാനുള്ള അന്വേഷണത്തിലാണ് അത് അവരുടെ പേജിൽ കൊടുത്തിരിക്കുന്ന വിവരം വെച്ച് ഈ ആളുടെ പേര് അൽ അബുബക്കർ ഹിന്ദി എന്നാണ് അതായത് ഇതാണ് ഈ വ്യക്തിയുടെ പേര് ഐ ഐ സി എസ്സിൽ ചേർന്നപ്പോൾ ഉള്ള പേരാണ് ഈ അൽ അബുബക്കർ ഹിന്ദി എന്നാണ് ഇയാൾക്ക് ഈ ഐ ഐ എസിൻ്റെ സൈറ്റിൽ അവർ നാമകരണം ചെയ്തിരിക്കുന്നത് ഈ വ്യക്തി ഗൾഫിൽ ജോലി ചെയ്യുമായിരുന്നു അവിടെ എഞ്ചിനീയറായിട്ട് ജോ ജോലി ചെയ്യുമായിരുന്നു ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയും കുടുംബത്തും മറ്റ് എഞ്ചിനീയർമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണെന്ന് തന്നെയാണ് അതിലെ പരാമർശം പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല അത് ആരാണ് കേരളത്തിൽ എവിടെയുള്ള ഏത് ജില്ലക്കാരനാണ് എന്ന് അറിയാനുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ എന്തായാലും സിറിയയിൽ പോയി പല പത്തോ പതിനഞ്ചോ പേരോളം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ സിറിയയിൽ പോയി ഇതുപോലെ തന്നെ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടവരെ പറ്റി നമ്മൾ മുമ്പ് വാർത്തകൾ കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ സിറിയയിൽ നിന്ന് മാറി ലിബിയയിൽ വെച്ച് അതൊരു ആഫ്രിക്കൻ രാജ്യമാണ് ലിബിയയിൽ വെച്ച് കൊല്ലപ്പെട്ട ആദ്യത്തെ മലയാളിയായിട്ടാണ് അവർ തന്നെ കൊടുക്കുന്നത് അത് അവർ വലിയ അഭിമാന പുരസ്സരമൊക്കെയാണ് അവരുടെ സൈറ്റിൽ ഇട്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇപ്പോഴും ഐ എസിലേക്ക് ഇതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടെന്നും നമ്മുടെ സഹോദരങ്ങൾ പോയിട്ട് ഈ ഒരു കാര്യവുമില്ലാത്ത ഗുണവുമില്ലാത്ത ഈ മരിച്ചു സ്വർഗത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയോ സുഖ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നൊക്കെയാണ് അവർ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി ഈ പൊട്ടി സ്വയം പൊട്ടിത്തെറിക്കുകയും മറ്റുള്ളവരെ കൊല്ലാനുമൊക്കെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു അതിതീവ്ര സംഘടനയിൽ പോയി ചേരുകയും സ്വ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് എന്നത് വളരെ അധികം ഞെട്ടിപ്പിക്കുന്നതും ഒപ്പം ദുഃഖകരവുമായിട്ടുള്ള കാര്യം തന്നെയാണ് മറ്റൊരു വാർത്ത വരുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹി ജി ബി പന്തെന്ന ഹോസ്പിറ്റലിൽ അവിടെ ഡ്യൂട്ടി സമയത്തിനിടയ്ക്ക് മലയാളം സംസാരിച്ചു എന്ന് പറഞ്ഞു ചില നേഴ്സുമാരെ അവർ വിലക്കുകയുണ്ടായി അങ്ങനെ ചില വാർത്തകൾ വന്ന് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി ഇന്ന് അതിനൊരു പരാമർശം നടത്തിയിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി ആ ആശുപത്രി അധികൃതർ തന്നെ ആ ഒരു സർക്കുലർ പിൻവലിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ഇത്രമാത്രം വിവാദമാക്കേണ്ട കുത്തിപ്പൊക്കേണ്ട കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട കാര്യം എന്തെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ചില ആശുപത്രികൾക്ക് അവരുടേതായിട്ടുള്ള ചില നിഷ്ഠകൾ കണ്ടേക്കാം ഒരുപക്ഷെ അവിടെ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ ആയിരിക്കണം ആ ഡ്യൂട്ടി സമയത്ത് സംസാരിക്കേണ്ടത് ആ ഡ്യൂട്ടി സമയത്ത് പ്രാദേശിക ഭാഷ അതായത് അതായത് അവിടുത്തുകാരല്ലാത്ത ഒരാൾ മലയാളമോ അല്ലെങ്കിൽ അതുപോലുള്ള ഭാഷ സംസാരിക്കരുത് എന്ന ഒരു നിഷ്ഠ വെച്ചാൽ അതിനെങ്ങനെയാണ് പറയാൻ പറ്റുക എന്നറിയില്ല കാരണം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ നിരവധി ഉള്ളതാണ് നമ്മൾ ഒരുപാട് വാർത്തകൾ അങ്ങനത്തെ കേട്ടിട്ടുണ്ട് അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് ഭാഷ മലയാളം സംസാരിക്കരുത് മലയാളം സംസാരിച്ചാൽ ഫൈൻ ഇടുന്ന വാർത്തകൾ വരെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതുപോലുള്ളവരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിട്ട് നമുക്കറിയില്ല ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അങ്ങ് ഡൽഹിയിൽ നടന്ന വിഷയമാണ് അപ്പോൾ കെജ്രിവാളിൻ്റെ കെജ്രിവാളാണവിടെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത് വേറെ ഏതെങ്കിലും സംസ്ഥാനമായിരുന്നെങ്കിൽ അത് നേരെ എടുത്ത മോദിയുടെ മണ്ടക്കെട്ടാനെ എന്തായാലും അതിനുള്ള ചാൻസോ അവസരമൊന്നുമില്ല കെജ്രിവാളിനെയും പരാമർശിക്കുന്നില്ല പക്ഷേ ഇതിനൊരു പ്രാദേശിക വിഷയമാക്കി ഒരു ഭാഷാപരമായിട്ടുള്ള വിഷയമാക്കി കുത്തിതീരിപ്പ് ഉണ്ടാക്കാനാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് വളരെ വിനയത്തോട് പറയാനുള്ളത് ഒന്നുകിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽശാലകളോ ഈ തൊഴിലെടുക്കാനുള്ള സംവിധാനങ്ങളോ ഒക്കെ ഇണക്കണം അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ആളുകൾ ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ തൊഴിലെടുക്കേണ്ടി വരും അല്ലാതെ തന്നെ നിങ്ങൾ പലതവണയായിട്ട് രാജ്യത്തിൻ്റെ പൊതുവികാരത്തിനെതിരായി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പാസാക്കിയ ചില നിയമങ്ങളൊക്കെ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനെതിരായിട്ട് പ്രമേയവും അതിനെതിരായിട്ട് പ്രകടനവും ഒക്കെ നടത്തി ഓൾറെഡി തന്നെ നേരത്തെ തന്നെ മലയാളി പുറത്ത് കേരളത്തിന് വെളിയിലുള്ള മലയാളികളോട് ഒരു നീരസമൊക്കെ മറ്റ് സംസ്ഥാനക്കാർ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു പലപ്പോഴും ഒരു വിവേചന രീതിയിലൊക്കെ മറ്റുള്ള ആളുകൾ കാണുന്നുണ്ട് മലയാളീനെ വേറൊരു രീതിയിൽ അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി അന്യദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവരെ കൊള്ളിക്കാനുള്ള പണി കൂടെ അങ്ങ് ഒപ്പിച്ച് വെക്കരുത് എന്നാണ് പറയുന്നത് രാഷ്ട്രീയമൊക്കെ കളിച്ചോളൂ പക്ഷേ ചില കാര്യങ്ങളൊക്കെ അത് അറിയിക്കുന്ന അവജ്ഞയോടെ അല്ലെങ്കിൽ അവഗണതയോടെ തന്നെ അത് ഒഴിവാക്കി വിടുന്നതും ഒരു ബുദ്ധിയാണ് വെറുതെ മലയാളിയെ കൊള്ളിക്കാനുള്ള വഴി അങ്ങായിട്ട് ഉണ്ടാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ ഈ ബി ജെ പിയുടെ കോർ കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ സ്വയം വിമർശനമൊക്കെ ഒരുപാടുണ്ടായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞില്ല സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പിഴവുണ്ടായി കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടായില്ല ചില ആളുകൾ മാത്രം ഇരുന്നിട്ടാണ് സ്ഥാനാർത്ഥിയൊക്കെ നിശ്ചയിച്ചതും മൊത്തത്തിലൊരു ഏകോപനക്കുറവുണ്ടായി ആശയവിനിമ കുറവുണ്ടായി എന്നൊക്കെ അവർ ആ മീറ്റിങ്ങിൽ വിമർശനം ഉന്നയിച്ചു പരസ്പരം വിമർശനം ഉന്നയിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആത്മാർത്ഥമായിട്ടും ഇതൊരു ആത്മവിമർശനമാണെങ്കിൽ ഒരുപക്ഷെ ആ പാർട്ടിക്ക് തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട് ചില സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിലുള്ളതായിട്ടാണ് പൊതുവേ അണികളുടെ തന്നെ ഒരു അഭിപ്രായം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊടകര കൂടൽപ്പണ കേസോ അല്ലെങ്കിൽ മറ്റു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല കാതലായിട്ടുള്ള വിഷയം ഒരു ചെറിയ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ മൂന്നും നാല് ഗ്രൂപ്പൊക്കെ ആയിട്ട് മൂന്നും നാല് നേതാക്കന്മാരെ ഓരോ ഓരോ തുരുത്തുകളായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനോട് പൊതുവേ ഒരു എതിർപ്പും വിയോജിപ്പും തന്നെയാണ് ബഹുഭൂരിപക്ഷം സംഘികൾക്കും ഉള്ളത് അപ്പോൾ അതൊക്കെ മാറി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അവർ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നത് കാര്യം അവരങ്ങ് ഡൽഹിയിലോട്ട് നോക്കുമ്പോൾ കേന്ദ്രത്തിലോട്ട് നോക്കുമ്പോൾ അവിടെ ഇതുപോലൊന്നും കാണാനില്ല മോദി ഗ്രൂപ്പ് ഒന്നോ അമിത്ഷാ ഗ്രൂപ്പ് ഒന്നോ നദ്ദ ഗ്രൂപ്പ് ഒന്നോ അല്ലെങ്കിൽ ഗഡ്കരി ഗ്രൂപ്പ് ഒന്നോ രാജ്നാഥ് സിംഗിൻ്റെ ഗ്രൂപ്പെന്നോ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ പറ്റി കേട്ടുകേൾവി ഇല്ല ഒരു മാധ്യമങ്ങൾക്കും പറയാനില്ല കേന്ദ്രത്തിലെ ബി ജെ പി ഇങ്ങനെ ഗ്രൂപ്പ് കളിക്കുന്നു എന്ന് അത് കേൾക്കുമ്പം തന്നെ അത്ഭുതമാണ് കാര്യം ഒരു സംഗതിയേ ഇല്ല അപ്പോഴാണ് ഈ ഒരു കൊച്ചു കേരളത്തിൽ ഭരണം പോലുമില്ല ഇപ്പോഴാണെങ്കിൽ നിലവിൽ എം എൽ എ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഈ മാധ്യമങ്ങളാണെങ്കിലും പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു കൃഷ്ണദാസ് പക്ഷം മുരളീധരൻ പക്ഷം പിന്നെ വേറെ ഒരു പക്ഷം അങ്ങനെ കുറേ പേരുടെ പേരുകളാണ് കേൾക്കുന്നത് എങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വലിയ പാർട്ടിയായ കേന്ദ്രത്തിലെ ബി ജെ പിയെ പറ്റിയല്ലേ അങ്ങനെയൊക്കെ പറയേണ്ടത് അവരെ പറ്റി ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഒരു ആരോപണം പോലും ഉന്നയിക്കാനുള്ള ഒരു അവസരം പോലും അവർ കൊടുക്കുന്നില്ല എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് പക്ഷേ ആ സ്ഥാനത്താണ് ഒരു കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇങ്ങനെ കുറച്ച് നേതാക്കളെ പറ്റിയൊക്കെ പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് തന്നെയാണ് ഇതൊക്കെ മാറി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവരുടെ അണികൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അതിലേക്ക് വലിയ താമസമില്ലാതെ എത്തപ്പെടും എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷയും ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറഞ്ഞാൽ ഇന്ന് പതിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി പേർക്കാണ് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പതിനാല് ദശാംശം രണ്ട് ഏഴാണ് മരണം ഇപ്പോഴും ഇരുന്നൂറ് മൂളിൽ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേര് മരിച്ചതായിട്ടാണ് കാണിക്കുന്നത് ആ മരണനിരക്കുന്നത് ഇല്ല നമ്മൾ എത്രയൊക്കെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടും ആ മരണനിരക്കാണ് അങ്ങോട്ട് കുറയാത് അതൊരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തമൈനൂസ്